മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാർട്ട് 8 ആണ്. അത് എൻസിആർടി തന്നെ വേറൊരു ബുക്ക് ഇറക്കിയാണ്, നിങ്ങൾക്ക് അറിയാലോ എൻസിആർടി എക്സാമ്പിൾ. അപ്പൊ അതിനകത്ത് കുറച്ച് ഡിലീറ്റഡ് പോർഷൻസ് ഉണ്ട് നമുക്കറിയാം. ഫസ്റ്റ് ചാപ്റ്ററിൽ അത് ഒഴിവാക്കിയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ഇഫ് ദ എച്ച് സി എഫ് ഓഫ് 65 ആൻഡ് 117 ഈസ് എക്സ്പ്രസിബിൾ ഇൻ ദ ഫോം ഓഫ് 65m - 117 ദെൻ ദ വാല്യൂ ഓഫ് എം, എമ്മിന്റെ വില കണ്ടുപിടിക്കും. ഇവിടെ 65 117 എച്ച് സി എഫ് ഓക്കെ ഈ ഒരു രീതിയിൽ എഴുതാൻ കഴിയും. അതായത് എച്ച് സി എഫ് ഓഫ് 65 and 117 ഇസ് ഈക്വൽ ടു 65m - 117. അങ്ങനെ ഈ വാട്ട് ഈസ് ദിസ് വാല്യൂ ഓഫ് എം, എമ്മിന്റെ വാല്യൂ എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ എച്ച് സി എഫ് ഈക്വൽ ടു എന്നോട് പറഞ്ഞേക്കുന്നത് കൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഫൈൻഡ് ഔട്ട് എച്ച് സി ഓഫ് 65 and 117. അപ്പൊ നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്, ഒന്നുകൂടി ഒരുമിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് സെപ്പറേറ്റ് ആക്കി ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ആക്കി ചെയ്ത് നോക്കാം. ക്ലിയർ? യെസ്. ഇപ്പോ 65 നമുക്ക് 5 പോകുമല്ലോ, 5 6 വൺ ടൈംസ്, റിമൈൻഡർ 1 15 3 ടൈംസ്. സോ 65 ഇസ് ഈക്വൽ ടു 5 × 13. ഓക്കെ, ദെൻ 117 നമുക്ക് 30, ഇവിടെ 30 ഉള്ളത് കൊണ്ട് മിക്കവാറും അതിനകത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ 13 വെച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, 13 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, 13 × 7 ചെയ്ത് നോക്കാം. 7 × 3 = 21 ഓക്കെ, നമുക്ക് ഇവിടെ 7 വരണം അല്ലേ. അപ്പൊ 3 ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 7 വരണം? 9 × 3 = 27. ജസ്റ്റ് അതൊന്ന് ചെയ്ത് നോക്കാം. 9 = 2 1 9 = 10 11. ഓക്കെ, സോ ദിസ് ഇസ് 9. അഗൈൻ 9 ഇസ് ഫാക്ടറൈസ്ഡ് ആസ് 3. സോ 117 ഇസ് ഈക്വൽ ടു 3 × 3 × 30. ദാറ്റ് ഇസ് ഈക്വൽ ടു 3² × 30. സോ വാട്ട് ഇസ് എച്ച് സി എഫ്? എച്ച് സി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എഴുതാൻ വേണം, ഒപ്പം തന്നെ എന്താണ് ഏറ്റവും ചെറുത് എഴുതാൻ വേണം. ഇവിടെ 13 ഉം 13 ഉം ആണ് കോമൺ ആയിട്ടുള്ളത്. സോ എച്ച് സി എഫ് ഇസ് ഈക്വൽ ടു 30. ക്ലിയർ? സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എച്ച് സി എഫ് ഇസ് ഈക്വൽ ടു 65m - 117 എന്നാണ്. സോ എച്ച് സി എഫ് ഇസ് ഈക്വൽ ടു എന്താണ്, 65m - 117. ഓക്കെ, സോ വാട്ട് ഇസ് അവർ എച്ച് സി എഫ്? ദാറ്റ് ഇസ് 13. 13 ഇസ് ഈക്വൽ ടു 65m - 117. ഓക്കെ, അപ്പൊ 65 അവിടെ നിർത്തുക, ഈ 117 മൈനസിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ നമുക്കറിയാം ഒരു നെഗറ്റീവ് സംഖ്യ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താ പോസിറ്റീവ് സംഖ്യ. സോ ദിസ് ബിക്കം 13 + 117 = 65m. ഓക്കെ, ദെൻ വാട്ട് ഇസ് 13 + 117? 117 + 13 7 × 3 = 0 = 1 30. ഓക്കെ, ക്ലിയർ? സോ 130 ഇസ് ഈക്വൽ ടു 65m. ദെൻ വാട്ട് ഇസ് എം? എം അവിടെ നിർത്തുക, ഇവിടെ 65 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്, ഇത് ഇപ്പുറത്തേക്ക് എടുക്കുക. സോ ദിസ് ബിക്കം ഡിവിഷൻ. സോ 130 / 65. ക്ലിയർ? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത ഒരാൾ നമ്മൾ സമത്തിന്റെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഇസ് ഈക്വൽ ടു എം. ഇപ്പൊ 130 നമുക്ക് 65 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം 65 ഡബിൾ ആണ് 130 അല്ലേ, ആണോ? ഓക്കെ, അപ്പൊ 2 ഇസ് ഈക്വൽ ടു എം. So that means m is equal to 2. So what is the option? Option B is the correct answer. Clear? Okay, 130 ne 65 divide cheyidullu alle, 130 divide by 65 engane cheyyum sir? Korche neram munne parna 65 nu parna 5 × 30 aanu. Clear? So you can write this as 130 divide by 5 × 30. Similarly, 130 can be written as 13 × 10. So first of all, 30 get cancelled. Then 10/5 = 2. Clear? Okay. So next question. The largest number which divides 70 and 125 leaving remainder 5 and 8 respectively is? നമുക്ക് നാല് ഓപ്ഷൻ ഉണ്ടാവും. അതായത് 70 നും 125 നെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് നമ്പർ ആണ് നമ്മൾ ചോദിച്ചിരുന്നത്. എന്താണ് ഇത് രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എച്ച് സി എഫ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പക്ഷെ കണ്ടീഷൻ ഉണ്ട്, ലിവിങ് റിമൈൻഡർ 5 70 അല്ല നമ്മൾ ചെയ്യാൻ പറഞ്ഞേക്കണം, 70 നമ്മൾ ഹരിക്കുമ്പോൾ എന്താണ് 5 കിട്ടണം.
മനസ്സിലായോ? അതുപോലെ 125 ആണെങ്കിലോ അതിനായിരിക്കുമ്പോൾ റിമൈൻഡർ എത്തിട്ടണം, 8 കിട്ടണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ സംഖ്യകള് ആ നമ്പേഴ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇപ്പൊ 70 എന്ന് റിമൈൻഡർ 5 ആദ്യം കുറയ്ക്കുക. സോ ദിസ് ഇസ് ദ നമ്പർ 65. സിമിലാർലി 125 ഡിവൈഡ് ചെയ്യുമ്പോൾ 8 റിമൈൻഡർ കിട്ടണമെങ്കിൽ 8 കുറയ്ക്കുക. 8 കുറയ്ക്കുമ്പോൾ 125 മൈനസ് 8 എത്ര കിട്ടുക? 117 കിട്ടും. ഓക്കെ, ദെൻ ഫൈൻഡ് എച്ച് സി എഫ് ഓഫ് എന്താണ്, 65 and 117. സാർ വീണ്ടും ചെയ്യുന്നില്ല, കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേ ആൻസർ തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുക. ഓക്കെ, ദറ്റ് ഇസ് 13. അത് നിങ്ങൾ റെഫർ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 2 പോസിറ്റീവ് ഇന്റീജേഴ്സ് ആർ എ ആൻഡ് ബി ആർ റിട്ടേൺ ആസ് എക്സ് ക്യൂബ് വൈ സ്ക്വയർ ആൻഡ് ബി ഇസ് ഈക്വൽ ടു എക്സ് വൈ ക്യൂബ്, എക്സ് വൈ ആർ പ്രൈം നമ്പേഴ്സ്, ദെൻ എച്ച് സി എഫ് എ കോമ ബി. അപ്പൊ ഇവിടെ എ എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്, അത് എഴുതിയിരിക്കുന്നത് എക്സ് ക്യൂബ് ഇൻ ടു വൈ സ്ക്വയർ. ക്ലിയർ? അടുത്തത് ബി, ബി എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്, അത് എഴുതിയിരിക്കുന്നത് എക്സ് ഇൻ ടു വൈ ക്യൂബ്. ക്ലിയർ? ഫൈൻഡ് എച്ച് സി എഫ് എന്ന് വെച്ചേക്കണം. അപ്പൊ എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടിലും കോമൺ ആയിട്ട്, രണ്ടിലും കോമൺ ആയിട്ട് എക്സ് ഉണ്ട്, അപ്പൊ അത് എഴുതി. ഓക്കെ, ഇൻറ്റു രണ്ടിലും കോമൺ ആയിട്ട് വൈ ഉണ്ട്, അതും എഴുതി. ഇനി നോക്കേണ്ടത് ഏറ്റവും കുറഞ്ഞ പവർ, കുറഞ്ഞ പവർ വളരെ ശ്രദ്ധിക്കണം. ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഹയസ്റ്റ് എഴുതുമ്പോൾ ലോവസ്റ്റ്, കണ്ടോ, കുറഞ്ഞ പവർ. ഇവിടെ 1 ആണ്, ഇവിടെ 3 ആണ്, നിങ്ങൾ എന്ത് എഴുതും? 1 എഴുതണം. ഓക്കെ, ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്, നിങ്ങൾ എന്ത് എഴുതും? 2 എഴുതണം. സോ എച്ച് സി എഫ് ഈക്വൽ ടു എക്സ് റേസ് ടു 1 y square, x y square. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയേ? ഉണ്ട്, ഓപ്ഷൻ ബി. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ക്ലിയർ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 2 പോസിറ്റീവ് ഇന്റിജേഴ്സ് പി ആൻഡ് ക്യൂ ക്യാൻ ബി എക്സ്പ്രസ് ആസ് പി ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ ആൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു എ ക്യൂബ് ബി, എ ബി ബി പ്രൈം നമ്പേഴ്സ്, ദെൻ എൽസിഎം. ഇവിടെ എൽസിഎം ആണ് ചോദിച്ചേക്കണം. അപ്പൊ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ഹയസ്റ്റ് പവർ എടുക്കണം എന്നുള്ള കാര്യം മറക്കരുത്. ഹയസ്റ്റ് പവർ എടുക്കണം. സോ പി ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ, എ ഇൻറ്റു ബി സ്ക്വയർ, ആൻഡ് ക്യൂ ഇസ് ഈക്വൽ ടു എ ക്യൂബ് ഇൻറ്റു ബി. ക്ലിയർ? സോ എൽ സി എം എടുക്കുമ്പോൾ, വാട്ട് ഇസ് എൽ സി എം? എൽ സി എം എടുക്കുമ്പോൾ ഇതിനകത്തുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള എല്ലാവരും എഴുതണം. എ എഴുതണം, എന്ത് എഴുതണം? ബി എഴുതണം. ക്ലിയർ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും പവർ, എയുടെ ഏറ്റവും പവർ കൂടിയത് എഴുതണം, ദറ്റ് ഇസ് 3. ബിയുടെ ഏറ്റവും പവർ കൂടിയത് എഴുതണം, ദറ്റ് ഇസ് സ്ക്വയർ. So this is equal to a cube b square. Is there any option like that? Yes, C. Option C is the correct answer. Clear? Yes. So next question. The least number that is divisible by all the numbers from 1 to 10, both inclusive, is dash. അതായത് 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ അതിന്റെ എൽസിഎം കണ്ടുപിടിക്കണം. ലീസ്റ്റ് നമ്പർ ദാറ്റ് ഇസ് ഡിവിസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ എന്ത് കണ്ടുപിടിക്കണം? എൽസിഎം കാണാനാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് സാർ എൽസിഎം കാണുന്നത്? ഇപ്പൊ നമുക്കറിയാം 1 to 10 ഉള്ള നമ്പേഴ്സ് ആദ്യം എഴുതുക. 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, ദെൻ 1 പ്രൈം ഫാക്ടറൈസേഷൻ 1 തന്നെ, 2 തന്നെ, 3 തന്നെ, 5 തന്നെ, 7 തന്നെ. ഓക്കെ, ഇതൊക്കെ എന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ അത് തന്നെ കിട്ടും. 4 എഴുതുമ്പോൾ 2 സ്ക്വയർ എഴുതണം. ഓക്കെ, 6 എഴുതുമ്പോൾ 2 × 3. ഓക്കെ, 8 എഴുതുമ്പോൾ 2 ക്യൂബ്, 2 × 2 × 2. 9 എഴുതുമ്പോൾ 3 സ്ക്വയർ, 5 എഴുതുമ്പോൾ എന്താണ്, 2 × 5. ഓക്കെ, അപ്പൊ നമുക്കറിയാം എൽസിഎം, എൽസിഎം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനകത്ത് ഉള്ള എല്ലാ നമ്പേഴ്സും എഴുതുന്നതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് പവർ ഉള്ളത് എഴുതാൻ പാടും. അപ്പൊ 2 ഇതിനകത്ത് വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്, 7 വരുന്നുണ്ട്. വേറെ ഏതെങ്കിലും പ്രത്യേകിച്ച് വരുന്നുണ്ടോ? ഇല്ല. 2 ഏറ്റവും ഹയസ്റ്റ് വരുന്നത് എവിടെയാണ്? ഇവിടെയാണ്. ആണോ? അതോ ഇവിടെയാണോ? എവിടെയാണ്? 8 ലാണ്. അപ്പൊ ഇത് എടുക്കുക, 2 ക്യൂബ്. ഓക്കെ, 3 ഏറ്റവും ഹയസ്റ്റ് വരുന്നത് 9 ലാണ്. അപ്പൊ 3 സ്ക്വയർ എടുക്കുക. ഇനി 5 ഒക്കെ ഒരു തവണയേ വരുന്നുള്ളൂ എല്ലാ സ്ഥലത്തും. ഇപ്പൊ 5 ഒരു തവണ ഉള്ളൂ, 7 ഒരു തവണയേ വരുന്നുള്ളൂ. ക്ലിയർ? സോ ദിസ് ഇസ് ഈക്വൽ 2 ക്യൂബ് ഈസ് ഈക്വൽ ടു 8, 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 × 5 × 7. ആദ്യം ഇത് രണ്ടും മൾട്ടിപ്ലൈ ആ, 8 × 9 = 72 × 7 = 35. ഇത് രണ്ടുകൂടി മൾട്ടിപ്ലൈ ആണ്, നമുക്ക് നോക്കാം. 72 × 35, 2 × 10 = 0, 6 × 1 7 × 35 = 36. ഓക്കെ, 3 × 2 = 6, 7 × 3 = 21. സോ സീറോ, 6 × 6 = 12, 6 × 1 2 × 5 = 2, 2 × 2 = 2,520. ഓക്കെ, ക്ലിയർ? സോ ദ ഫൈനൽ ആൻസർ ഈസ് 2520. ഓക്കെ ആണല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
The number 525 and 3000 are both divisible only by 3, 5, 15, 25 and 75. What is the HCF of 3525? Justify your answer. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് നമ്പറുകളെയും നമുക്ക് ഡിവിസിബിൾ ആക്കാൻ പറ്റുന്നത് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ നമ്പറുകളാണ്. പിന്നെ അത് എച്ച് സി എഫ് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലുത് ഉത്തരം ചോദ്യം തന്നെയുണ്ട്. എച്ച് സി എഫ് ഇസ് ഈക്വൽ എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ 75 ആണ്. പിന്നെ ജസ്റ്റിഫൈ ചോദിച്ചിരിക്കണേ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് എടുത്തിട്ട് ഇത് കാണിച്ചു കൊടുക്കണം 75 ആണെന്ന്. ക്ലിയർ? അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമുക്ക് 525 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. ഓക്കെ, 525 നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ആദ്യം 5 വെച്ച് ചെയ്യാം. 5 രണ്ടിൽ പോകില്ല, അപ്പൊ ഇവിടെ 0 ഇടണം. പല കുട്ടികളും തെറ്റിക്കുന്ന കാര്യമാണ്, രണ്ടിൽ പോകില്ല, 0 ഇടണം. ഇനി നോക്കാം, പിന്നെ എന്താണ്? 25 5 തവണ. ഓക്കെ, പിന്നെ അഗെയിൻ 5 10 5 2 times, here 1 times, so this is 3 7. okay, ellam prime number aanu, so you can write 525 is equal to 52 times into 3 into 7. appo nammal aadhin cheriya sankeethana, appo 3 into 5 square into 7. okay, clear? Yes. Then 3000 valare elupathil cheyyam, kaaranam 3000 ne sir onnu split cheythu ingane ezhuthana, 3 into 1000. clear? ഇനി ഈ 1000 എത്ര പൂജ്യം? 3 പൂജ്യം ഉണ്ട്. അപ്പൊ ഇങ്ങനെ എഴുതുക, 3 × 10³. ക്ലിയർ? ഈ 10 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? 10 എന്ന് പറഞ്ഞാൽ 5 × 2 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് എന്തൊക്കെ മനസ്സിലായി? 3 × 5³ × 2³. കണ്ടോ? ഇന്നൂടി പറയാം സാർ, 3000 സ്പ്ലിറ്റ് ചെയ്തു. 3 × 1000, 1000 എന്ന് പറഞ്ഞാൽ 10³ പ്രാവശ്യം, 10³. 10 എന്ന് പറഞ്ഞാൽ 5 × 2. അപ്പൊ 10 × 5 എഴുതാം. അപ്പൊ 5 × 2³ എന്ന് പറഞ്ഞാൽ 5 × 3 = 2³. കണ്ടോ? നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ഈ ആൻസർ തന്നെ കിട്ടും. ഓക്കെ, ക്ലിയർ? സോ യു ക്യാൻ റൈറ്റ് 3000 ആസ് ഏറ്റവും ചെറുതാരാണ്? 2³ × 3 × 5³. ക്ലിയർ? ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള ആൾക്കാർ ആദ്യം എടുക്കണം. അപ്പൊ 2 എല്ലാത്തിലും ഉണ്ടാവും, നോക്കിയേ. ഈ രണ്ടിൽ 2 ഉണ്ടോ? ഇല്ല. 3 × 3 ഉണ്ട്, കണ്ടോ? ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. സോ 3 എടുത്ത് എഴുതി. ഓക്കെ, ഇൻറ്റു 5 ഉണ്ടോ? ഉണ്ട്. 5 ഇതേ, ഇവിടെ 5² ഉണ്ട്, ഇവിടെ 5³ ഉണ്ട്. അപ്പൊ അതിനകത്ത് ഏറ്റവും ചെറുത് എഴുതാൻ പാടുള്ളൂ. അപ്പൊ 5². ക്ലിയർ? സോ ദിസ് ഇസ് ഈക്വൽ ടു 3 × 25, ദാറ്റ് ഇസ് ഈക്വൽ ടു 75. ക്ലിയർ? ഓക്കെ, സോ 75 ഇസ് ദ റൈറ്റ് ആൻസർ. എക്സ്പ്ലെയിൻ വൈ 3 × 5 × 7 + 7 ഇസ് എ കോമ്പോസിറ്റ് നമ്പർ. ഇപ്പൊ കോമ്പോസിറ്റ് നമ്പർ ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് എന്താണ്? പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ 3 × 5, 2 പ്രൈം നമ്പർ, യു വിൽ ഗെറ്റ് 15. അല്ലേ? ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. അപ്പോ നമ്മൾ ഇവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 2 പ്രൈം നമ്പർ ആണ്, P1 × P2, 2 പ്രൈം നമ്പർ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കോമൺ ആയിട്ട് ഇതിനകത്ത് ഉള്ളത്, ഇപ്പൊ 7 ആണ് ഇതിനകത്ത് രണ്ട് സ്ഥലത്തും കോമൺ ആയിട്ടുള്ളത്. കണ്ടോ? ഇവിടെ 7 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്. സെൻട്രൽ നോക്കണം, പ്ലസ് ആണ്. ഓക്കെ, പ്ലസിന്റെ ഇപ്പുറത്ത് 7, അപ്പുറത്ത് 7. അങ്ങനെ ഈ പ്ലസിന്റെ അപ്പുറം ഇപ്പുറം ആയിട്ട് രണ്ടുപേര് കോമൺ ആയിട്ടുണ്ടാവും, അവരെ നമ്മൾ പുറത്തേക്ക് എടുക്കണം. ഓക്കെ, ബാക്കി ഇവിടെ 3 ഉണ്ട്, അപ്പൊ 3 എഴുതി, ഇൻറ്റു ദെൻ 5 ഉണ്ട്, 5 എഴുതി, ഇൻറ്റു ഇവിടെ നിന്ന് നമ്മൾ 7 എടുത്തു, അപ്പൊ അവിടെ 1 ആണ് ബാക്കി വരുന്നത്. 1 പ്ലസ് ഇവിടെ നമ്മൾ 7 എടുത്തു, അപ്പൊ അവിടെയും 1. ഓക്കെ, സോ ദിസ് ബിക്കം 7 × 3 × 15, 3 × 5 = 15. ഓക്കെ, ഇൻറ്റു 1 = 15 തന്നെയാണ്, പ്ലസ് 1. സോ ദിസ് ഇസ് ഈക്വൽ ടു 7 × 16. And we know that 16 factorize ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2⁴. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 7 × 2⁴. ക്ലിയർ? 7 എന്താണ് പ്രൈം നമ്പർ, 2 എന്താണ് പ്രൈം നമ്പർ, അല്ലേ? അപ്പൊ രണ്ടിന്റെ മൾട്ടിപ്ലിക്കേഷൻ, അല്ലെങ്കിൽ എന്താ പ്രോഡക്റ്റ് എന്തായിരിക്കും? ഇസ് എ കോമ്പോസിറ്റ് നമ്പർ, ബിക്കോസ് പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പർ ഇസ് എ കോമ്പോസിറ്റ് നമ്പർ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ 2 നമ്പേഴ്സ് ഹാവ് 18 ആസ് ദിയർ എച്ച് സി എഫ് ആൻഡ് 380 as their LCM? Give reasons. രണ്ട് നമ്പറുകൾ നമുക്ക് തന്നിട്ടുണ്ട്, ആ രണ്ട് നമ്പറുകളുടെ എൽസിയമും എന്താണ്? എച്ച് സി എഫും. അത് ഈ പറയുന്ന എന്താണ് 18 ഉം 380 ആവുമോ എന്നാണ് ചോദ്യം. ഓക്കെ, അതായത് രണ്ട്, സപ്പോസ് എ കോമ ബി, രണ്ട് നമ്പർ. ഈ രണ്ട് നമ്പറുകളുടെ എന്താണ് എച്ച് സി എഫ് 18 ഉം എൽസിയമും 350 ആവുമോ എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ എൽസിഎം എത്രയാണ്? 350. ഓക്കെ, നമ്മുടെ എച്ച് സി എഫ് എത്രയാണ്? 18. ഈ 350 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ ഓക്കെ, അങ്ങനെ നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, പറ്റിയില്ലെങ്കിലോ
അങ്ങനൊരു നമ്പേഴ്സ് ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? ചെക്ക് ചെയ്യേണ്ടത് എൽ സി എമ്മിനെ എച്ച് സി എഫ് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ. എച്ച് സി എഫ് എന്ന് പറയുന്നത് എൽ സി എമ്മിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ക്ലിയർ ആണോ അല്ലേ നോക്കണം. നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 380 നിങ്ങൾ 18 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ രണ്ട് വെച്ച് വെട്ടിക്കളയാം. അപ്പൊ 190 ബൈ എത്ര വരും? 9 വരും. ഓക്കെ, ഈ 190 ഡിവൈഡ് ബൈ 9 നിങ്ങൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 9 18 10 9 എന്താണ്? 9 വീണ്ടും 10. അപ്പൊ ഒരു പോയിന്റ് ഇട്ട് 0 അതിനകത്ത് എന്താണ്? 9 9. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും കണ്ടോ. സോ വി കനോട്ട് ഡിവൈഡ് എന്താണ് 318 വിത്ത് 18. സോ എൽ സി എം ഡിവൈഡ് ബൈ എച്ച് സി എഫ് നോട്ട് പോസിബിൾ ഹിയർ. മനസ്സിലായോ? അതായത് എച്ച് സി എഫ് എന്ന് പറയുന്ന 18 ഇവിടെയുള്ള 380 എന്തല്ല, ഫാക്ടറൽ. ദെർഫോർ വി കനോട്ട് ഗെറ്റ് എന്താണ് 2 numbers. രണ്ട് നമ്പേഴ്സ് ഇതനുസരിക്കുന്ന ഇതേപോലെ വരുന്ന രണ്ട് നമ്പേഴ്സ് നമുക്ക് കിട്ടില്ല എന്ന് നിങ്ങൾ ഇവിടുത്തെ എഴുതി വരും. ഓക്കെ, ക്ലിയർ? യെസ്. മക്കളെ അടുത്ത ക്വസ്റ്റ് എന്ന് പറഞ്ഞാല് പ്രൂവ് ദാറ്റ് റൂട്ട് 3 + √5 ഈസ് ഇറാഷണൽ. അപ്പൊ നിങ്ങൾ കുറെ പ്രൂഫ് ഒക്കെ പഠിച്ചതാണ് കഴിഞ്ഞ പാർട്ട് 1 to 7 നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന് ചെറിയൊരു വ്യത്യാസമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇവിടെ നിങ്ങൾ റൂട്ട് 3 + √5 ഈസ് ഈക്വൽ ടു എക്സ് എന്ന് എടുക്കണം. എക്സ് ഈസ് എ റാഷണൽ നമ്പർ. ഓക്കെ, എക്സ് ഈസ് എ റാഷണൽ നമ്പർ. ഓക്കെ, ദെൻ റൂട്ട് 3 + √5 എക്സ് എന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റൂട്ട് 3 നിങ്ങൾ ഇപ്പുറത്തേക്ക് എടുക്കും. ഓക്കെ, സോ റൂട്ട് 5 ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് റൂട്ട് 3, കാരണം ഇവിടെ പ്ലസ് റൂട്ട് 3 ആണ്, ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആവുമ്പോൾ. ഓക്കെ, ദെൻ ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്ക്വയറിംഗ്. സ്ക്വയറിംഗ് ബോത്ത് സൈഡ്, രണ്ട് സൈഡ് നിങ്ങൾ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. ഓക്കെ, ഇപ്പൊ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് 5 സ്ക്വയർ ചെയ്യണം, അതുപോലെ തന്നെ എക്സ് മൈനസ് റൂട്ട് 3 സ്ക്വയർ ചെയ്യണം. അപ്പൊ റൂട്ട് 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ടിന്റെ സംഖ്യയുടെ സ്ക്വയർ അത് തന്നെയാണ്. സോ 5 ഈക്വൽ ടു, ദിസ് ഇസ് ഇൻ ദ ഫോം എ മൈനസ് ബി ഹോൾ സ്ക്വയർ. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു, വി നോ ദാറ്റ് എ സ്ക്വയർ മൈനസ് 2ab + b² ഇങ്ങനെയാണ് അതിന്റെ ഉത്തരം വരാം. അപ്പൊ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന രൂപത്തിൽ ഇത് കിടക്കുന്നതുകൊണ്ട് എയുടെ പ്ലേസിൽ എക്സ് ആണ്, ബിയുടെ പ്ലേസിൽ റൂട്ട് 3. അപ്പൊ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ദിസ് ബിക്കം എക്സ് സ്ക്വയർ ദെൻ മൈനസ് 2 × a. എ എന്ന് പറഞ്ഞ ഇവിടെ എക്സ് ആണ്. ഓക്കെ, ഇൻറ്റു ബി, ബി എന്ന് പറഞ്ഞ റൂട്ട് 3. ഓക്കെ, പ്ലസ് റൂട്ട് 3 സ്ക്വയർ. ക്ലിയർ? യെസ്. സോ 5 ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഓക്കെ, മൈനസ് 2 × √3 x. ഓക്കെ, 2 √3 ആദ്യം ഗുണിച്ച് എഴുതാം, ദെൻ എക്സ് കൂടെ എഴുതാം, പ്ലസ് റൂട്ട് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3. ഇനി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് നിങ്ങള് ഈ ഈ -2 √3 x ഇപ്പുറത്തേക്ക് എടുക്കണം, ഈ 5 ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. ഓക്കെ, സോ അത് +2 √3 x ആവും. ഓക്കെ, കാരണം റൂട്ട് 3 ഉള്ളത് നമ്മൾ ഒരു സൈഡിലേക്ക് ആക്കിയാണ്. അപ്പൊ -2 √3 x ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം, 5 ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. സോ ദിസ് ബിക്കം എക്സ് സ്ക്വയർ പ്ലസ് 3 ഇവിടെ ഉള്ളതാണ്. ഓക്കെ, ക്ലിയർ? +5 നമ്മൾ ഇപ്പുറത്തേക്ക് കൊടുക്കുമ്പോൾ -5 ആവും. ഓക്കെ, ക്ലിയർ? യെസ്. സോ ദിസ് ബിക്കം 2 √3 x ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, 3 - 5 എന്ന് പറഞ്ഞാൽ -2. ക്ലിയർ? അപ്പൊ അത് മൈൻഡിൽ വെക്ക. 2 √3 x ഇസ് ഈക്വൽ ടു എന്താണ്? എന്താ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടത്? എക്സ് സ്ക്വയർ -2. സോ ദിസ് ബിക്കം എക്സ് സ്ക്വയർ -2. ക്ലിയർ? യെസ്. അപ്പൊ ഇനി ചെയ്യേണ്ടത് വെച്ചാൽ റൂട്ട് 3 മാത്രം ഒറ്റക്കാക്കണം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ റൂട്ട് 3 x ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ -2 ഡിവൈഡ് ബൈ ഈ 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ സമത്തിന്റെ ഇപ്പുറത്തേക്ക് എടുക്കുക, ഈ സൈഡിലേക്ക് എടുക്കുക. സോ ദിസ് ബിക്കം ഡിവിഷൻ. ക്ലിയർ? 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്, ഇപ്പുറത്തേക്ക് വരുമ്പോൾ എക്സ് സ്ക്വയർ -2 താഴേക്ക് വരും. ഇനി നമുക്ക് റൂട്ട് 3 മാത്രം ആക്കണമെങ്കിൽ ഇവിടെ എക്സ് മൾട്ടിപ്ലൈ ചെയ്തേക്കണം, എക്സിന് താഴേക്ക് എടുക്കണം. സോ റൂട്ട് 3 ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ -2 ഡിവൈഡ് ബൈ 2 × x, ദാറ്റ് ഇസ് 2 x. ക്ലിയർ? അപ്പൊ എന്തൊക്കെയാണ് സാർ കൊണ്ടുവന്നത്? ഇവിടെ ഈ 3 ഉം 2 ഉം എന്താണ് റൂട്ട് 3 അവിടെ നിർത്തിയിട്ട് 2 ഉം x ഉം ഇപ്പുറത്തേക്ക്, സമയത്തിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ റൂട്ട് 3 മാത്രം ഒറ്റക്കാക്കി. ആൻഡ് വി നോ ദാറ്റ് ഈ ഒരു സംഭവത്തിൽ ഇത് ഇസ് എന്താണ് റാഷണൽ നമ്പർ. ദിസ് ഇസ് എ റാഷണൽ നമ്പർ. വൈ? ബിക്കോസ് എക്സ് ഇസ് ഓൾറെഡി എ റാഷണൽ നമ്പർ ആൻഡ് 2 ഇസ് ആൻ ഇൻറ്റിജർ. ഓക്കെ, അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡ് ഇസ് എ റാഷണൽ നമ്പർ. RHS എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആണ്. ക്ലിയർ? ഇറ്റ് ഇസ് എ റാഷണൽ നമ്പർ. സോ RHS, ഈ ഒരു ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡ്
എന്താണ് റാഷണൽ നമ്പർ ആയതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തായിരിക്കും? റാഷണൽ നമ്പർ ആവണ്ടേ, ആവണ്ടേ. ബട്ട് നമുക്കറിയാം റൂട്ട് ത്രീ എന്താണ്? റാഷണൽ നമ്പർ അല്ല, ഇറാഷണൽ നമ്പർ ആണ്. സോ അപ്പൊ നമ്മൾ കോൺട്രഡിക്ഷൻ വരികയാണ്. അപ്പൊ നമ്മൾ നേരത്തെ മുന്നേ പഠിപ്പിച്ച വീഡിയോസിലുള്ള സെന്റൻസ് ഒക്കെ ഇവിടെ എഴുതാം. എന്താണ്? ബട്ട് ദർ ഇസ് എ കോൺട്രഡിക്ഷൻ ദാറ്റ് റൂട്ട് ത്രീ ഈസ് ഇറാഷണൽ. സോ ദിസ് കോൺട്രഡിക്ഷൻ അറൈസസ് ബിക്കോസ് ഓഫ് അവർ ഇൻകറക്റ്റ് അസംപ്ഷൻ ദാറ്റ് എന്താണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യനില് ആളെന്താണ് നമ്മളിവിടെ ഒരു ഇൻകറക്റ്റ് അസംപ്ഷൻ എന്താണ് റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ഫൈവ് റാഷൻ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം എടുത്തത് കൊണ്ടാണ് അങ്ങനെ തെറ്റിപ്പോയത്. ദെയർഫോർ വി ക്യാൻ സേ ദാറ്റ് റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ഫൈവ് ഈസ് എന്താണ് ഇറാഷണൽ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് 12n cannot end with the digit 0 or 5 for any natural number n. നമുക്ക് 12n ഒരിക്കലും 12 into raised to 1, അതാണ് 12 raised to 1, 12 square, അല്ലെങ്കിൽ 12 cube, ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ അതിന്റെ ആൻസറിൽ ഒരിക്കലും എന്താണ് 0, 5 അല്ലെങ്കിൽ 5 ഇങ്ങനെ എൻഡ് ചെയ്യില്ല. വേറെ നമ്പറുകളൊക്കെ കൂടെ ഉണ്ടാവും. എൻഡ് ചെയ്യുന്ന സംഖ്യ ഒരിക്കലും 0, 5 അല്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? തെളിയിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ 12 ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം. 12 ഫാക്ടറൈസ് 2, 6, 2, 3. സോ 12 ക്യാൻ ബി റിട്ടൺ ആസ് 2 × 2 × 3. ഓക്കെ, ദാറ്റ് ഇസ് 2 2 times × 3. ക്ലിയർ? ദാറ്റ് ഇസ് 3 raised to 1. ഇതാണ് 12 ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ 12 raised to n എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? 2 square raised to n അല്ലെ. അപ്പൊ നമ്മൾ n ഒരു ചിഹ്നം ഗുണിക്കുകയാണെങ്കിൽ ദിസ് ബിക്കം 2 raised to, ഈ 2 n കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2n. ഓക്കെ, ഇൻറ്റു 3 raised to 3, 3 ലെ 1 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3. ഇതാണ് ആക്ച്വലി 12 raised to n എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 5, 5 or 0 വരണമെങ്കിൽ 5 ഇതിനകത്ത് വേണം. ഇതിനകത്ത് 5 ഉണ്ടോ? ഇല്ല, 2 ഉം 3 ഉം മാത്രമേ ഉള്ളൂ. അപ്പൊ 5 is not a factor of എന്താണ് 12. Therefore, we cannot get a digit with the 0 or 5 as end. 0 or 5 നിങ്ങൾക്ക് എന്തില്ല, end ആയിട്ട് കിട്ടില്ല. നമുക്കിപ്പോ 0 കിട്ടണമെങ്കിൽ 2 ഉം 5 ഉം വേണം, ദാറ്റ് ഈസ് 10 വേണം. ഓക്കെ, 2 അവിടെ ഉണ്ട് ബട്ട് 5 ഇല്ല. അപ്പൊ 5 ഇല്ലാത്തത് കൊണ്ട് എന്ത് പറഞ്ഞു നിങ്ങള്, 5 ഇതിനകത്ത് ഒരു ഫാക്ടർ ആയിട്ട് വരാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഇതിന്റെ ഈ ഒരു ഉത്തരം ഇവിടെ 12 raised to നിങ്ങൾ എത്ര ചെയ്താലും, 12 raised to 10 ചെയ്താലും, 12 raised to 15 ചെയ്താലും, യു വിൽ നോട്ട് ഗെറ്റ് എ നമ്പർ എൻഡ് വിത്ത് 0 or 5. മനസ്സിലായോ? ഇറ്റ് ഈസ് ബിക്കോസ് ദ ഫാക്ടർ ഓഫ് 12 ഡസ് നോട്ട് കണ്ടെയ്ൻ 5. ക്ലിയർ? യെസ്. നെക്സ്റ്റ്, ഓൺ എ മോർണിംഗ് വാക്ക് 3 persons സ്റ്റെപ്പ് ഓഫ് ടുഗദർ ആൻഡ് ദർ സ്റ്റെപ്പ് മെഷർ 40 centimeter, 42 centimeter, 45 centimeter റെസ്പെക്റ്റീവ്ലി. What is the minimum distance each should walk so that each can cover the same distance in complete steps? അപ്പോൾ ഇവിടെ ഓൺ മോർണിംഗ് വാക്ക്, ഒരു രാവിലെ 3 friends എന്താണ്, അല്ലെങ്കിൽ 3 വ്യക്തികൾ രാവിലെ ഇറങ്ങാൻ നടക്കാനിറങ്ങി. സ്റ്റെപ്പ് ഓഫ് ടുഗദർ ആൻഡ് ദ സ്റ്റെപ്സ് മെഷേഴ്സ്. അപ്പോൾ ഓരോരുത്തർ, ഇപ്പോൾ ഒന്നാമത്തെ ആൾ, സപ്പോസ് ഫസ്റ്റ് ആള് ഒരു സ്റ്റെപ്പ് വെച്ചു, അയാളുടെ സ്റ്റെപ്പിന്റെ നീളം എന്ന് പറഞ്ഞത് 40 centimeter. സെക്കൻഡ് ആൾ കുറച്ചുകൂടി നീളത്തിലാണ് നടക്കുന്നത്, 42 centimeter. അടുത്ത ആള് കുറച്ചുകൂടി നീളത്തിലാണ്, 45 centimeter. ഇങ്ങനെ ഇവിടെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലിയർ? യെസ്. വാട്ട് ഈസ് ദ മിനിമം ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസ് നടന്നു കഴിയുമ്പോഴാണ് ഈച്ച് ഷുഡ് വാക്ക് സോ ദാറ്റ് ഈച്ച് ക്യാൻ കവർ ദ സെയിം ഡിസ്റ്റൻസ്. അതായത് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്ത് കഴിയുമ്പോഴാണ് ഇവര് 3 പേരും ഒരേ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഇങ്ങനെയുള്ള കേസസിൽ വരുമ്പോ കൂടുതൽ ആലോചിക്കാൻ നിൽക്കണ്ട, സെയിം ഡിസ്റ്റൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എൽസിഎം. ഐതർ എൽസിഎം അല്ലെങ്കിൽ എച്ച്സിഎഫ് ആയിരിക്കും. അപ്പൊ ഇവിടെ എൽസിഎം ആണ് കണ്ടുപിടിക്കുന്നത്, ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. 3 പേർക്കും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈസി ആയിട്ട് കാണാലോ, 40 പിന്നെന്താണ് 42 പിന്നെന്താണ് 45. ഓക്കെ, പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ചാൽ ചെയ്യണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് കാണേണ്ടി വരും, അല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ 40 ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ഒന്ന് കണ്ടു നോക്കാം. 2 20 2 എന്താണ് 10 2 5 അല്ലേ. അപ്പൊ 40 എന്ന് പറയുന്നത് എന്താണ്? 2 cube × 5. ഓക്കെ, അടുത്ത് 42 ആണ്. 42 ഇതുപോലെ തന്നെ 2 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 21, 3 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 7. അപ്പോ 42 2 × 3 × 7. നെക്സ്റ്റ് 45 ആണ്. ഓക്കെ, അപ്പൊ 45 നമുക്കിവിടെ താഴെ ചെയ്ത് നോക്കാം. 45 5 9
ത്രീ പി. അപ്പൊ 45 വരുമ്പോൾ 3 രണ്ട് തവണ വരുന്നുണ്ട്, 3² × 9. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന എൽസിഎം ആണ്. എൽസിഎം എങ്ങനെ കാണുന്നത്? ഇതിനകത്തുള്ള എല്ലാ സംഖ്യകളും ഒരു തവണ എഴുതാം. അതപ്പോ 2 എഴുതാ, 3 എഴുതാ, പിന്നെ 5 ഉണ്ട്, 5 എഴുതാ, 7 എഴുതാം. ഏറ്റവും ഹയസ്റ്റ് പവർ എഴുതാം. 2 ഹയസ്റ്റ് പവറോട് 3 ആണ്, സോ 3. 3 ഹയസ്റ്റ് പവറോട് 2 ആണ്, സോ 2. 5 ഹയസ്റ്റ് പവറോട് 5 ഒരു പ്രാവശ്യം ഉള്ളു, അപ്പൊ 5 തന്നെ എഴുതാ. ഓക്കെ, പിന്നെന്താ, 7 ഒരു തവണ ഉള്ളൂ അല്ലെ. 45 നമ്മളോട് എഴുതി 3 × 3 = 5. ഓക്കെ, അപ്പൊ 5 എല്ലായിടത്തും ഒരു തവണ ഉള്ളൂ. ഇപ്പൊ മാക്സിമം 5 1 വരുന്നുള്ളൂ. ഓക്കെ, സോ ദിസ് ബിക്കം 2³. 2³ 8 വരും. 3² × 9 × 5 × 7. ക്ലിയർ? യെസ്. ഓക്കെ, അപ്പോ ദിസ് ബിക്കം, ഇത് നമ്മൾ ചെയ്ത് നോക്കണം കേട്ടോ. 8 × 9 = 72 × 7 = 35. ഓക്കെ, സോ 72 × 35 ചെയ്യണം. സാരല്ലോ, ഇവിടെ ചെയ്യാം. 72 × 35. ഓക്കെ, 2 × 10 = 0 = 1, 7 × 35 = 36, 3² 6, 7³ = 21. ഓക്കെ, 0 + 6 = 2 = 1, 3² 5 = 2520. ഓക്കെ, സോ ദ ഫൈനൽ ആൻസർ ഈസ് 2520. ഓക്കെ, ക്ലിയർ? അത്രയും സെന്റിമീറ്റർ. ഓക്കെ, സോ വാട്ട് ഇസ് ദ മിനിമം ഡിസ്റ്റൻസ് ഈച്ച് ഷുഡ് വാക്ക് സോ ദാറ്റ് ഈച്ച് ക്യാൻ കവർ ദ സെയിം ഡിസ്റ്റൻസ് ഇൻ കംപ്ലീറ്റ് സ്റ്റെപ്സ്. അപ്പൊ ഇങ്ങനെയുള്ള കേസസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എൽസിഎം ആണ് കാണുന്നത്. അടുത്ത, പ്രൂവ് ദാറ്റ് √P + √Q ഈസ് ഇറാഷണൽ വെർ പി ആൻഡ് ക്യൂ ആർ പ്രൈംസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇതിനകത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇൻസിഎടി എക്സാമ്പിളിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് എല്ലാം പഠിക്കാനുള്ളതില്ല, ഡിലീറ്റഡ് പോർഷൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാം? √P + √Q നെ നിങ്ങൾ എക്സ് എന്ന് എടുക്കുക, എക്സ് ഈസ് എ റാഷണൽ നമ്പർ എന്ന് എഴുതണം. ദെൻ അതിനകത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് √P ഇവിടെ നിർത്താം, ക്യൂ അപ്പുറത്തേക്ക് കൊണ്ടുപോകും, അപ്പൊ x − √Q. ക്ലിയർ? യെസ്. ദെൻ അടുത്ത് എന്താണ്? സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ രണ്ട് സൈഡും ഇങ്ങനെ എന്താണ് സ്ക്വയർ ചെയ്യുക. സോ ദിസ് ബിക്കം p = a²− a − b² ആണ്. അപ്പൊ x²−2 × x × √Q + b² എന്ന് പറയുമ്പോൾ √Q² ഓക്കെ. സോ p = x²−2√Q(x) എന്ന് എഴുതണം. 2√Q(x) + √Q² എന്ന് പറഞ്ഞാൽ q². ക്ലിയർ? ഇനി നേരത്തെ ചെയ്ത പോലെ ഈ 2√Q(x) ഇപ്പുറത്തേക്ക് എടുക്കണം, p ഇപ്പുറത്തേക്ക് എടുക്കണം. സോ ഇത് മൈനസ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ആവും. 2√Q(x) = ഇവിടെ റൈറ്റ് സൈഡിൽ x² ഉണ്ട്, ഒരു പ്ലസ് q² ഉണ്ട്, p ഇപ്പുറത്തേക്ക് വരുമ്പോൾ −p. ഓക്കെ, ഇത്രയല്ലേ. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെയുള്ള 2 ഇവിടെയുള്ള x താഴേക്ക് ഒരുമിച്ച് നേരെ എടുക്കാൻ പോകുക. അപ്പൊ √Q = x²+q²−p/2x. ക്ലിയർ ആണോ? നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ 2 താഴേക്ക് എടുത്തു, x താഴേക്ക് എടുത്തു. സോ ഇവിടെ എത്തിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് പറയണം? ഇവിടെ x നിങ്ങൾ എന്താ പറഞ്ഞ എടുത്ത്, x ഇസ് എ റാഷണൽ നമ്പർ, അത് എഴുതണം കേട്ടോ അവിടെ, റാഷണൽ നമ്പർ. അപ്പൊ x റാഷണൽ നമ്പർ എന്നാണ് എടുത്തത്. ഇവിടെ മുകളിലും താഴെയായിട്ടാണ് മറ്റു സംഖ്യകൾ വരുന്നത്. ക്യൂവും ബി ഒക്കെ പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ ഇവിടെ മുകളിലും താഴെയായിട്ട് ഈ സംഖ്യകളൊക്കെ വരുമ്പോൾ ഇത് മൊത്തത്തിൽ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡ് റാഷണൽ നമ്പർ ആണ്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉള്ള √Q എന്തായിരിക്കണം? റാഷണൽ നമ്പർ ആണ്. ബട്ട് വി നോ ദാറ്റ് √Q എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രൈം നമ്പർ ആണ്. ക്യൂ ഇസ് എ പ്രൈം നമ്പർ ആൻഡ് √Q ഇസ് എൻ ഇറാഷണൽ നമ്പർ. വി നോ ദാറ്റ് നമ്മുടെ എഴുതണം. ഓക്കെ, നമുക്കറിയാം √Q എന്താണ്? ഇറാഷണൽ നമ്പർ ആണെന്ന്. പക്ഷെ ഇവിടെ കിട്ടിയിരിക്കുന്ന എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡ് റാഷണൽ നമ്പർ ആണെന്നാണ്. അപ്പൊ ഒരു കോൺട്രഡിക്ഷൻ വന്നു. സോ ഇത് അവരുടെ നമ്മളുടെ എന്താണ് തെറ്റായ അസംഷൻ കാരണമാണ് അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വന്നത്. ദെയർഫോർ √P + √Q ഇസ് ഇറാഷണൽ എന്ന് അവിടെ എഴുതി വയ്ക്കുക. ക്ലിയർ ആണോ? ദാറ്റ്സ് ഓൾ. അപ്പൊ നമ്മുടെ എക്സാമ്പിളിലെ പ്രോബ്ലംസ് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാല് പ്രീവിയസ് ഇയർ ഏകദേശം ഒരു 10-36 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 2023 ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡി വെച്ചിട്ടുള്ള പല സ്ഥലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ആൻസേഴ്സ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. വളരെയധികം ഉപകാരപ്പെടും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള
പ്രോബ്ലംസ് ആണ്. 36 അറൗണ്ട് 36 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യും. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക. അത് മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് ആയിരിക്കും ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് പാർട്ട് 1 മുതൽ ഈ പാർട്ട് 8 വരെ നമ്മൾ ഫ്രീ വീഡിയോസ് കണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഹാപ്പി ആയിരിക്കും. അപ്പൊ നിങ്ങളത് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററുകളും നിങ്ങൾക്ക് ഇതുപോലെ അവൈലബിൾ ആക്കി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഒന്ന് എന്താണ് ഷെയർ ചെയ്യാം. അപ്പൊ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോന്റെ താഴെ ജോയിൻ എന്നൊരു ബട്ടൺ ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ചെറിയൊരു പേയ്മെന്റ് ഉണ്ട്, നിങ്ങളുടെ സപ്പോർട്ടായിട്ട് തരിക. ദെൻ നെക്സ്റ്റ് വീഡിയോ മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ.